ഹലൂയ കർത്താവിന്റെ പരിശുദ്ധമായിരിക്കുന്ന വലിയ സാന്നിധ്യത്തിനായിട്ട് കർത്താവിനെ നന്ദി പറയുന്നു വാഴ്ത്തുന്നു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട് എത്ര പേര് അത് വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് നമ്മളോട് സംസാരിക്കും നമുക്ക് കണ്ടെങ്കിലും അടയ്ക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ പരിശുദ്ധനായിരിക്കുന്ന നല്ല കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങനെ വലിയ സാന്നിധ്യത്തിനായിട്ട് നന്ദി കർത്താവേ അങ് ഞങ്ങള് സ്നേഹിച്ച മഹാസ്നേഹത്തിനായിട്ട് നന്ദി ഇന്ന് രാത്രി അവിടെ ഞങ്ങളോട് സംസാരിക്കണം കർത്താപയെ ഞങ്ങളോട് ഇടപെടണം അങ്ങയുടെ പരിശുദ്ധി ആത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കുമാറാകണം ഞങ്ങളെ എടുത്തുകൊണ്ട് നടക്കുന്ന ആ വലിയ ദൈവപ്രവർത്തി കർത്താപെ ഞങ്ങൾ തിരിച്ചറിയുവാനിടയാകണം പരിശുദ്ധി ആത്മാവ് ഫീലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയത് പോലുള്ള ഒരു അനുഭവം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകണം കർത്താപ് ഇന്ന് രാത്രിയിലും അത് ശക്തമായിട്ട് ദൈവവചനത്തിൽ നിന്ന് ശുശൂഷിപ്പാനും അത് കേൾക്കുവാനും സ്വർഗം എല്ലാവരെയും അനുഗ്രഹിച്ചാണ്ട് സ്വർഗപിതാവെ അപ്പച്ച അനേകരെ കൂട്ടി വരുത്തണം അനേകരെ ഇത് കേൾക്കുവാൻ അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗപിതാവെ സംശയങ്ങൾ മാറി ആമേൻ സ്തോത്ര ക്രിസ്തുവിൽ ഉറയ്ക്കുവാൻ ആമേൻ ദൈവത്തിൽ ഉറയ്ക്കുവാൻ സ്വർഗം അവരെ സഹായിക്കണം അവരുടെ വിശ്വാസം വലുതെന്ന് തിരിച്ചറിയുവാൻ കർത്താവ് സഹായിക്കണം പ്രാർത്ഥന കേട്ട കൃപക്കായിട്ട് സ്തോത്രം അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി യേശു അപ്പച്ച പൊന്നുനാമത്തിൽ നല്ല പിതാവേ ആമേൻ 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 പ്രാർത്ഥന കേട്ട കർത്താവിനെ സ്തോത്രം ചെയ്യാം ഹല്ലേ ലൂയാ ഹല്ലേ ലൂയ ഹല്ലേ ലൂയ്യ സ്തോത്രം ഹലരൂയ നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കർത്താവിന്റെ പ്രത്യക്ഷതയാണ് നമ്മുടെ അരുമനാഥൻ വേഗത്തിൽ വരുവാനിടയാകും അവൻ വരുമ്പോൾ ആമേൻ ഭൂമിയിൽ നമ്മൾ വിശ്വാസമുള്ളവരായി കാണുവാനും അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാനും അവന്റെ മുന്നിൽ നിൽക്കുവാനുമുള്ള കൃപ ലഭിക്കേണ്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് ഈ നിമിഷങ്ങൾ കർത്താവ് നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് വായിക്കാം ആമേൻ ആ യോഹനാന്റെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായത്തിനകത്ത് ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് കാണുകയാണ് യേശു ദൈവത്തോട് തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പതിനേഴാം അധ്യായത്തിലുള്ളത് കർത്താനുസൂത്രം ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ആനുസൂത്രം ഏർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ദൈവം എന്ന സത്യമാണ് ദൈവം എന്ന സത്യം ദ ഗാർഡ് ദ ട്രൂ ഗാർ അല്ലെങ്കിൽ സത്യദൈവം ദൈവം കർത്താനുസൂത്രം പ്രിയുമുള്ളവരെ ആ ഒന്നാമത്തെ വാക്യത്തിനകത്ത് യേശു ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ പിതാവേ നാഴിക വന്നിരിക്കുന്നു നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ നീ അവന് നൽകിയിട്ടു അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ കർത്താനുസോദ്രം അപ്പൊ പിതാവായ ദൈവം പുത്രനായിരിക്കുന്ന യേശുവിന് ഐ നിത്യജീവനെ നിത്യോജീവനെ കൊടുക്കുവാനുള്ള അധികാരം നൽകിയിരിക്കുന്നു മൂന്നാമത്തെ വാക്യം പറയുകയാണ് ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു കർത്താനുസോത്രം അപ്പോ യേശു അവിടെ പറഞ്ഞിരിക്കുകയാണ് ഏക സത്യ ദൈവമായ നിന്നെയും ആമേൻ നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതു തന്നെ നിത്യജീവൻ കർത്താവിൻ്റെ സ്തോത്രം ആമേൻ അപ്പോൾ പിതാവായ ദൈവത്തെ പിതാവായ ദൈവത്തെയും പുത്രനായിരിക്കുന്ന യേശുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ എല്ലാവരും ഒന്ന് അറിഞ്ഞേ ആമേൻ പിതാവായ ദൈവത്തെയും പുത്രനെയും ശരിയാം വണ്ണം അറിയാൻ എനിക്ക് നിത്യജീവൻ ഉണ്ട് കർത്താവിന്റെ സ്തോത്രം പ്രിയമുള്ളവരെ ആ അറിവിലേക്കാ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് കർത്താവിനു സ്ത്രോത്രം ട്രയൂൺ ഗാഡ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ട്രയൂൺ ഗാഡ് അല്ലെങ്കിൽ ട്രിനിറ്റി ത്രിത്വം ത്രീ ഏക ദൈവം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേൾക്കാറുള്ള ആ ത്രീ ഏക ദൈവത്തെ കുറിച്ചാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ സംസാരിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുവാനായിട്ട് പരിശുദ്ധി ആത്മാവിൽ ശരണപ്പെടുന്നത് കർത്താവിന സ്തോത്രം ഹലിലൂയ നമ്മൾ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ കർത്താവിന സ്തോത്രം എന്നാൽ പലപ്പോഴും പലരുടെയും അകത്ത് ചിലരുടെയെങ്കിലും അകത്ത് ആമേൻ ഒരു ചോദ്യമുണ്ട് ഇന്ന് പലപ്പോഴും നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന സംവാദങ്ങളിലൊക്കെ ഉരുത്തിരിഞ്ഞ് വരുന്ന ചോദ്യമാണ് തൃത്വം അല്ലെങ്കിൽ തൃത്വത്തിലാണോ വിശ്വസിക്കുന്നത് ഏകദൈവത്തിലാണോ വിശ്വസിക്കുന്നത് പ്രിയമുള്ളവരെ ദൈവവചനം ശരിയാമ്മ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇതുപോലെയുള്ള ആമേൻ മീൻ അനാവശ്യമായിരിക്കുന്ന സംവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് പ്രിയമുള്ളവരെ നമുക്ക് എത്ര ദൈവമുണ്ട് നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ ഒരേ ഒരു ദൈവം ഏക സത്യ ദൈവം എല്ലാവരും ഒന്ന് സത്യ ദൈവം കർത്താവിന്റെ ആ ഏക സത്യ ദൈവത്തെ അറിഞ്ഞാൽ അവൻ അയച്ച യേശുവിനെ അറിഞ്ഞാൽ എനിക്ക് നിത്യജീവനുണ്ട് അത്രമാത്രം സത്യമായിരിക്കുന്ന അത്രമാത്രം ശക്തമായിരിക്കുന്ന ഐ മീൻ അറിവാണ് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ദൈവത്തെക്കുറിച്ചുള്ള അറിവ് പ്രിയമുള്ളവരെ നമുക്ക് ഓരോ ഒറ്റ ദൈവമേ ഉള്ളൂ എവിടെയാ എഴുതി വെച്ചിരിക്കുന്നു ദൈവവചനത്തെ ആസ് ആസ്പദമാക്കി നമുക്ക് പഠിക്കാമല്ലോ കറുത്ത അവന് ശ്രോത്രം പ്രിയമുള്ളവരെ നമ്മുടെ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ നമ്മള് ആ മേൽ അങ്ങ് മനസ്സിനകത്താ നമ്മുടെ സങ്കല്പങ്ങളും ആ വർക്കുകളും ഒക്കെ നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ പൊട്ടക്കിണറ്റിനകത്ത് തവളയ്ക്ക് അമീൻ സ്വോത്രം അവന്റെ മനസ്സിനകത്ത് അവന്റെ ഹൃദയത്തിനകത്ത് ഓരോ ഒറ്റ സംഭവമേ ഉള്ളൂ ആ കിണറ് അവൻ കാണുന്ന കാഴ്ച അതിന്റെ അപ്പുറത്തോട്ട് അവന് മറ്റൊന്നുമില്ല പ്രിയമുള്ളവരെ അതിന്റെ അർത്ഥം അതിന്റെ അപ്പുറം ഒരു ലോകം ഉണ്ട് ഇല്ലെന്നല്ല പ്രിയമുള്ളവരെ ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേൾക്കണം ദൈവത്തിന്റെ വചനം പറയുകയാണ് അമീൻ ഏക സത്യ ദൈവവും അമീൻ യേശു ക്രിസ്തു അമേൻ അപ്പോൾ ഒരു ദൈവമാണോ അമേൻ യേശു ക്രിസ്തു ദൈവമാണോ പി അമേൻ പരിശുദ്ധി ആത്മാവ് ദൈവമല്ലേ എന്നൊക്കെയുള്ള ചിന്തകളുണ്ട് കർത്താവിന്റെ പ്രിയമുള്ളവരെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഒരു ദൈവമാണ് ഏക സത്യ ദൈവമാണ് കർത്താവിന്റെ സ്ഥോത്രം ഇന്ന് രാത്രി ഞാൻ അമേൻ പറയുവാൻ ശ്രമിക്കുന്നത് ആമേന സ്ഥോത്രം പഠിപ്പിക്കുവാനായിട്ട് പരിശുദ്ധി ആത്മാവിൽ ആശ്രയിക്കുന്നത് ത്രീ ഏക ദൈവത്തെ കുറിച്ചാണ് കർത്താവിന്റെ സ്ത്രം എന്താ ഈ ത്രീ ഏക ദൈവം കർത്താവിന്റെ സോദ്രം നമുക്കൊരു വാക്യം വായിക്കാം കർത്താവിന്റെ സോദ്രം ഹലൂയ ആ ആവർത്തന പുസ്തകങ്ങൾ ആറാമത്തെ അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം പറയുകയാണ് ഇസ്രായേലെ കേൾക്കുക യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ കർത്താവിന് സ്തോത്രം എത്ര പേരുണ്ട് യഹോവ ഏകൻ തന്നെ അവർ ഒരാള അമേന് യു ഷാൽ ലവ് ദോർഡ് എന്നിട്ട് അടുത്ത വാക്യം പറയുകയാണ് നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ ശക്തിയോട് പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം കർത്താവിന് സ്തോത്രം അപ്പോ നാലാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഈ ദൈവം ഏകനാണ് അല്ലെങ്കിൽ ഏക ദൈവമാണ് കർത്താവിന് സ്തോത്രം അപ്പൊ നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ഏക ദൈവമാണ് നമുക്ക് എത്ര ദൈവങ്ങളുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധിയാത്മാവ് എന്ന് പറയുന്ന മൂന്ന് ദൈവങ്ങളല്ല നമുക്കുള്ളത് പിന്നെയോ ഏക ദൈവമാണ് നമുക്കുള്ളത് ഏക ദൈവം എല്ലാവരും ഒന്ന് ഏക ദൈവം ഏക സത്യ ദൈവം കർത്താവിന്റെ സ്തോത്രം ഏക സത്യ ദൈവം കർത്താവിന്റെ ക്ഷോത്രം പിന്നെ എങ്ങനെയാ പുത്രനും പരിശുദ്ധിയാത്മാവും ഒക്കെ ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന്റെ തിരുവചനത്തെ ആസ്ര ആസ്പദമാക്കി പഠിക്കാം കർത്താവിന്റെ ക്ഷോത്രം ഹാല ലൂയ അപ്പൊ ആവർത്തന പുസ്തകം ആറാമത്തെ അധ്യായം അതിന്റെ നാലാമത് തിരുവചനം പറയുകയാണ് ദൈവം ഏകനാണ് അവനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടുകൂടി പൂർണ്ണ ശക്തിയോടുകൂടി സ്നേഹിക്കണം ഇത് ഏറ്റവും വലിയ കൽപ്പനയാണ് ഒന്നാമത്തെ കൽപ്പനയാണ് കർത്താവിന്റെ സ്വത്രം ഇതിന്റെ അപ്പുറത്തേക്കോ ഇതിന്റെ മുകളിൽ വയ്ക്കുവാൻ മറ്റൊരു കൽപ്പന ദൈവം തന്നിട്ടില്ല ഏക സത്യ ദൈവം കർത്താവിന്റെ സ്വോത്രം ഏക സത്യ ദൈവം ഒരു ദൈവം കർത്താവിന്റെ സ്വോം ആ ഒരു ദൈവത്തിന്റെ ആ മീൻ പ്രത്യേകതയെ കുറിച്ച് ആ ഒരു ദൈവത്തിന്റെ അല്ലെങ്കിൽ ട്രിനിറ്റി ഇൻ വൺ ഗോഡ് ഹെഡ് എന്ന് പറഞ്ഞാൽ അകത്തുള്ള മൂന്ന് മൂന്ന് ഡിസ്റ്റിങ് ഇൻഡിവിജ്വൽസിനെ കുറിച്ച് ഇന്ന് രാത്രി അതെങ്ങനെ ദൈവമാണ് എന്നുള്ളതിനെ കുറിച്ച് ദൈവത്തിന്റെ ആമേൻ സ്ത്രോത്രം ഭജനത്തെ ആസ്പദമാക്കി നമ്മൾ പഠിക്കുക കർത്താപുര സ്ഥോത്രം വീണ്ടും വായിച്ചാട്ടെ അമേൻ ഉത്പത്തി പുസ്തകം ഒന്നിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുകയാണ് കർത്താപുര സ്ത്രോത്രം ആമേൻ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ആമേൻ ഈ തൃത്വം എങ്ങനെയാണ് ഈ ഏക സത്യദൈവം നമ്മൾ ഈ കഴിഞ്ഞ വാക്യം നമ്മൾ വായിച്ചു കേട്ട എല്ലാ വാക്യങ്ങളിലകത്തും പ്രതിപാദിച്ചിരിക്കുന്നത് സത്യദൈവമാണ് കർത്താവിനു സൂത്രം യേശു പറയുകയാണ് ഏക സത്യമ ദൈവമായ നിന്നെ അറിയുന്നതാണ് നിത്യജീവൻ കർത്താവിനു സോത്രം ആമേൻ അവനെ അയച്ച യേശുവിനെ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ പക്ഷേ ഏക സത്യ ദൈവം കർത്താവിനുസോത്രം ആവർത്തന പുസ്തകങ്ങൾ ആറാമത്തെ അധ്യായം അതിന്റെ നാലാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു ഏക സത്യ ദൈവം നിനക്ക് ഒരു ദൈവമേ ഉള്ളൂ ഹോ ഇസ്രായേലെ കേൾക്കുക അമേൻ ഇസ്രായേലെ കേൾക്കുക നിന്റെ ദൈവമായ യഹോവ ഏകൻ ആകുന്നു അവൻ ഒരുവൻ തന്നെ ഒരാൾ തന്നെ കർത്താപിന്റെ സ്ത്രം ഒരു ദൈവമേ ഉള്ളൂ അവനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ കൂടി ആരാധിക്കണം കർത്താവിൻ സ്ത്രോത്രം ആ ഒരു ദൈവത്തെ കുറിച്ച് ആമേൻ സ്ഥോത്രം ഉൽപ്പത്തിയുടെ പുസ്തകത്തിനകത്ത് ആമേൻ ക്രിയേഷൻ്റെ ആ സമയത്തെ കുറിച്ച് സമയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അത്ഭുതകരമായിരിക്കുന്ന ആമേൻ ആമേൻ എളുപ്പം മനസ്സിലാകുന്ന ആമേൻ ട്രിനിറ്റിയെ മനസ്സിലാക്കുന്ന ഒരു വചനമുണ്ട് അത് ഇരുപത്തി ആറാം വാക്യമാണ് കർത്താവിൻ സ്ത്രോത്രം അനന്തരം ദൈവം കർത്താവിനു സോത്രം ഹലൂയൻ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിനകത്ത് വരുമ്പോൾ ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂച ഭൂചര ചന്തുക്കളെയും ഉണ്ടാക്കി നല്ലത് എന്ന് ദൈവം കണ്ടു കർത്താവിനു സോത്രം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം വരെയും ദൈവത്തെ കുറിച്ച് ഏകവചനത്തിനകത്താ പറയുന്നത് കർത്താവിനു സ്വോത്രം ദൈവം അങ്ങനെ ചെയ്തു കർത്താവിനു സോദ്രം ആമേൻ അവര് അങ്ങനെ ചെയ്തു എന്നല്ല പറഞ്ഞിരിക്കുന്നത് പിന്നെയോ ദൈവം അങ്ങനെ ചെയ്തു ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു ആമേൻ സോത്രം സൃഷ്ടിപ്പ് നടന്നു കറുത്ത ആ ഒരു ആമേൻ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിനകത്ത് കാട്ടുമൃഗങ്ങളെയും ഉണ്ടാക്കി അനന്തരം ദൈവം മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് ആമേൻ സോത്രം ഇരുപത്തി ആറാമത്തെ വാക്യത്തിനകത്ത് വരുമ്പോൾ ആമേൻ മേൻ സോത്രം അനന്തരം ആ ഇതുവരെ സൃഷ്ടിപ്പ് നടത്തിയ ഏകവചനത്തിൽ ചെയ്തിരുന്ന ദൈവം ആമേൻ പറഞ്ഞു എന്ത് പറഞ്ഞു ദൈവം പറഞ്ഞു കർത്താവിൻ്റെ നാം നമ്മുടെ കർത്താവിൻ്റെ ചോദനം ദൈവം പറഞ്ഞു ദൈവം പറഞ്ഞു എന്ന് പറയുന്നത് ആമേൻ അത് ഏകവചനമാണ് എന്നാൽ ദൈവം പറഞ്ഞത് ഞാൻ എൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം എന്നല്ല പറഞ്ഞേ പിന്നെയോ നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം കൃതാനു ചോദനം ഇന്ന് ഏറ്റവും വലിയ കോൺട്രാവേഴ്സി ഏറ്റവും വലിയ സംവാദങ്ങൾ നടക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ ത്രീ ദൈവം എന്ന് പറയുന്നത് എങ്ങനെയാ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ എങ്ങനെയാ പിതാവും പുത്രനും പരിശുദ്ധിയാത്മാവും ദൈവമാകുന്നേ പ്രിയമുള്ളവരെ നമ്മൾ ഇത് തിരിച്ചറിയണം ദൈവം പറഞ്ഞു ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു എല്ലാം ഏകവചനത്തിനകത്താ ഉണ്ടായി പറഞ്ഞിട്ടുള്ളത് പക്ഷേ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണ് നാം നമ്മുടെ സ്വരൂപത്തിൽ ഐ മീൻ ഇമേജിൽ ലെറ്റ് ഓൺ ഇമേജ് ദൈവം പറഞ്ഞില്ല ഞാൻ എന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കാമെന്ന് നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ ദൈവം ഏകവചനമാണെങ്കിലും ആണെങ്കിലും ദൈവം എന്ന് പറയുന്നത് ഒരാളാണെങ്കിലും ഏക സത്യ ദൈവം ഒരാളാണെങ്കിലും ആ ദൈവത്തിനകത്ത് ആമേൻ സ്ത്രോത്രം വേറെയും ആമേൻ സ്ത്രോത്രം അല്ലെങ്കിൽ പുത്രനും പരിശുദ്ധിയാത്മാവുമുണ്ട് നമുക്ക് ക്രിസ്തു ക്രിസ്തീയ വിശ്വാസി ആളായിരിക്കുന്നു അല്ലെങ്കിൽ ആമേൻ സൂത്രം നമുക്ക് ഒരു കാര്യം നന്നായിട്ട് അറിയാം യേശുവോണ്ട് കർത്താവിന്റെ കർത്താമോത്രം ആമേൻ ഇവിടെ ആമേൻ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുകയാണ് നാം നമ്മുടെ ഇമേജിൽ ിൽ അപ്പോ അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം പ്ലൂരലായിരിക്കുന്ന ആ മീൻ ബഹുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പറയുന്നത് ഏകവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവമാണ് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം പാസ്റ്റർ മാൻ മനോജ് തോമസ് സേന്റ് സേന്റ് പറഞ്ഞു കർത്താനി സ്ത്രോത്രം തോമാൻ പറഞ്ഞു നമ്മുടെ ഇമേജിൽ എന്ന് പറഞ്ഞതുപോലെ ആ മേൽ സ്ത്രോത്രം ഹലൂ നമുക്കത് മനസ്സിലാകത്തില്ല പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് നമ്മളങ്ങ് തീരുമാനിക്കുക നമ്മൾക്ക് മനസ്സിലാകുന്നത് പോലെ മാത്രമേ കഥയുള്ളൂ പൊട്ടക്കണറ്റിലെ ആശാന്റെ പരിപാടി അതിൻ്റെ അപ്പുറത്തോട്ട് അദ്ദേഹത്തിന് ചിന്തിക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം എന്താ ബ്രെയിൻ അത്രയേ ഉള്ളൂ പീനട്ട് ബ്രെയിൻ കരുത്താവിനൊരു സ്വാതന്ത്ര്യം നമ്മുടെ ഈ പീനട്ട് ബ്രെയിനകത്ത് ഐ മീൻ കൊള്ളുന്ന കാര്യങ്ങളെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ പ്രിയമുള്ളവരെ മനുഷ്യൻ എന്നു പറയുന്നത് സ്പിരിറ്റ് സോൾ ബോഡി എന്ന് പറയുന്ന മൂന്ന് ഡിസ്റ്റിങ് ഡിവിഷൻസ് ഉള്ള സംഭവം ആ മനുഷ്യൻ കർതാവിൻ്റെ സ്വോം അത് എത്ര പേര് സംഭവിക്കും സമ്മതിക്കും ഇനി അതും സമ്മതിക്കത്തില്ലെങ്കിൽ ആമേത്രം സയൻസ് നിങ്ങളെ കൊണ്ട് അത് സമ്മതിപ്പിക്കും കർതാവിന്റെ സ്ഥോത്രം അപ്പൊ സൈക്യാട്രിസ്റ്റിനോട് ചോദിച്ചാൽ ഇവിടുത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സൈക്യാട്രിസ്റ്റിനോട് ചോദിച്ചാൽ ഇതിന്റെ ഡിവിഷൻ എവിടെയാ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ പുള്ളിക്ക് അത് പറയാൻ പറ്റത്തില്ല കാരണം എന്താ അത് ഇന്നുവരെയും പ്രൂവ് ചെയ്തിട്ടില്ല പക്ഷെ ഇത് ഉണ്ടെന്ന് പ്രൂവായി കർതാവിനു സോദനം ആ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയാമോ ഇത് മൂന്നും തമ്മിൽ അങ്ങോടും ഇങ്ങോടും ആമേൻ സോത്രം യോജിക്കാത്ത അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് അവരുടെ ആഗ്രഹങ്ങൾ പ്രിയമുള്ളവരെ ഈ ജഡത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് തിന്നണം കുട്ടിക്കണം സന്തോഷിക്കണം ആമേൻ ആമേൻ അവരെ സിനിമ കാണുമ്പോൾ സന്തോഷിക്കുന്നതാ ജഡം എന്നാൽ ആത്മീക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രാർത്ഥിക്കണം ദൈവസന്നിധിയിൽ ഇരിക്കണം ഉപവസിക്കണം ആ മീൻ പള്ളി പോകണം ആരാധിക്കണം ഇതൊക്കെ ആത്മീക മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ് പ്രിയുള്ളവരെ ഞാനൊന്ന് ചോദിക്കട്ടെ ഇത് രണ്ടും തമ്മിൽ എപ്പോഴെങ്കിലും ഒന്നിച്ചു പോകുമോ ഒരിക്കലും പോകത്തില്ല ഒരു ജയമെടുത്തു മാത്രമേ ഒന്നും ഒന്നിനെ ജയിച്ചിട്ടല്ലാതെ ആ മീൻ സ്വോത്രം മനുഷ്യ ജീവിതമില്ല നിന്റെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും എല്ലാ സമയത്തും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ആരെങ്കിലും ഇതിലേതെങ്കിലും ഒരാള് ഒന്നിനെ ഡൊമിനിയേറ്റ് മീൻ ഡോമിനേറ്റ് ചെയ്ത് നിക്കുകയായിരിക്കും നിങ്ങൾ പുറത്തിറങ്ങി ആമേൻ ആമേനുസൂത്രം ഒന്ന് കറങ്ങാൻ പോകുമ്പോ അന്നേരം ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലഷ ഒരു ഹൊറർ മൂവി കാണണമെന്ന ആഗ്രഹം നിന്റെ അകത്ത് ഭയങ്കരമായിട്ടുണ്ടായി അത് നീ ക്ലിക്ക് ചെയ്യുമ്പോ ആമേൻ നിന്റെ അകത്ത് ജയിച്ചിരിക്കുന്നത് ജഡമാ കർത്താമോത്രം എന്റർടൈൻമെന്റിന് പോകാമെന്ന് നീ പറയാറില്ലേ ആമേൻ ജഡത്തിന്റെ ആ എന്നാൽ ആത്മീക മനുഷ്യനോ ആത്മീക മനുഷ്യന്റെ ഒരു പ്രത്യേകതയുണ്ട് അവന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം ഇന്ന് രാത്രി പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ മണിക്കൂറുകൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് കിടന്നുറങ്ങി രാത്രി അലാം വെച്ചു എഴുന്നേറ്റു പക്ഷെ എഴുന്നേൽക്കാൻ അങ്ങ് പറ്റുന്നില്ല ഹൃദയത്തിനകത്ത് പറയുകയാ അമ്മൻ ആരാണ്ടും അകത്തിരുന്നു കൊണ്ട് പറയുകയാ ക്ഷീണമല്ലേ പോയി കിടന്നുറങ്ങ നാളെ പ്രാർത്ഥിക്കാലോ നാളെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു നാളെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു നീ കുറെ പണിയൊക്കെ എടുത്ത് അല്ലേ തന്നെ പള്ളിയിലൊക്കെ പോയതല്ലേ ഇന്നലെ കർത്താന സ്ത്രോത്രം ഇന്നലെ അങ്ങ് ഉപാസിച്ച് തീർന്നല്ലേ ഉള്ളൂ കൃതാനുസൂത്രം ഇനിയും എന്ത് ഉപവാസം പ്രാർത്ഥനയാണ് കൃതാനുസൂത്രം അമീൻ ഇതാരാ പറയുന്നേ അമേ ഇത് അമീൻ ഒരു ബോഡിക്കകത്ത് അല്ലെങ്കിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ശരീരത്തിനകത്ത് അല്ലെങ്കിൽ എന്റെ ഞാൻ പറയുന്ന വ്യക്തിക്കകത്ത് മൂന്ന് കാര്യങ്ങൾ ഒരേ സമയം മൂന്ന് ഡിറക്ഷനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക കർത്താവിൻ്റെ ചോദനം നിങ്ങൾ അതിനെ ജയിക്കണം ആത്മാവിൽ അമേൻ ദൈവത്തിന്റെ വചനം പറയാ ഒരു മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കത്തില്ലേ അലലൂയ്യ എന്ന് യേശു ചോദിക്കുമ്പോ അമേൻ അവരുടെ ശിഷ്യന്മാരുടെ കണ്ണുകൾ നിദ്രാഭാരം കൊണ്ട് തൂക്കപ്പെട്ടു നിദ്രാഭാരമുള്ളതായിത്തീരുന്നു അവർ ഉറങ്ങുകയാ അവർ ഉറങ്ങിപ്പോയി പിന്നെ കർത്താവിൻ്റെ ചോദനം യേശു അവരെ ശാസിക്കുക എന്താ ജയിക്കാൻ എന്തുകൊണ്ട് പറ്റിയില്ല ചോദ്യമിത കർത്താവിനു ചോദനം എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം ഇത്രയുമേ ഉള്ളൂ ഒരു മനുഷ്യന്റെ അകത്ത് തന്നെ മൂന്ന് മൂന്ന് സംഭവങ്ങൾ കിടക്കുക കർത്താവിനു ചോദനം ദൈവോചനം നമ്മൾ പഠിക്കുമ്പോൾ ട്രയോഡ് ഗോഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ അമീൻ ഇതും അതുമായി ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞാൻ മനസ്സിലാകാൻ വേണ്ടി ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അമേൻ അമീൻ ഗോഡ് ഹെഡ് അല്ലെങ്കിൽ തൃത്വത്തിനകത്തെ അമീൻ പിതാവിനും പുത്രനും പരിശുദ്ധി ആത്മാവിനും അമേൻ സെപ്പറേറ്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഡിസ്റ്റിങ്റ്റ് ആയിരിക്കുന്ന ഇൻഡിവിജ്വൽ ആണ് അവരെല്ലാം സ്വന്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു നമുക്കറിയാം പരിശുദ്ധി ആത്മാവ് സ്വന്തമായി ചിന്തിക്കുകയും അവൻ ഇച്ഛിക്കുന്നത് പോലെ അവൻ ഇഷ്ടമുള്ളവർക്ക് പരിശുദ്ധി ആത്മാവിനെ കൊടുത്തു എന്ന് കുരുതിയലേഖനത്തിൽ എഴുതിയിരിക്കുന്നു കർത്താവിന്റെ സ്വതന്ത്രം പരിശുദ്ധി ആത്മാവിനോട് വ്യാജം പറഞ്ഞത് എന്തിനു പത്രോസ് ചോദിക്കുന്നു പരിശുദ്ധി ആത്മാവ് ദൈവമാണെന്ന് പത്രോസ് അമേൻ അപ്പോസിലെ പ്രവർത്തികളുടെ പുസ്തകം അഞ്ചാമത്തെ അധ്യായം നാലാമത്തെ വാക്യം പറയുന്നു അമേൻ അപ്പൊ പരിശുദ്ധി ആത്മാവ് ദൈവമാ പുത്രൻ ദൈവമാണ് കർത്താവിന്റെ ഗോഡ് ദ സ്പിരിറ്റ് ഗോഡ് ദ സൺ ഗോഡ് ദ ഹോളി ഗോഡ് ദ ഗാഡ് ദർലൂയ അമേൻ ഇനിയും അമേൻ പൗലോസും പത്രോസും യോഹന്നാനും ഒക്കെ യേശുവിനെ ദൈവമേ എന്ന് വിളിച്ചു അമേൻ ഏറ്റവും ഒടുവിലായി അമേ രംഗപ്രവേശം ചെയ്ത പൗലോ സപ്പോസലൻ യേശുവിനെ മഹാദൈവം എന്ന് വിളിക്കുക ലേഖനം വായിച്ചു അമേൻ നമുക്ക് ഒരു റെഫറൻസിനായിട്ട് നല്ലതാ കർത്താവിന്റെ സ്ഥോത്രം ഉറപ്പിച്ചു പോകാൻ വേണ്ടിയിട്ട് മാത്രം രണ്ടിന്റെ ആമേൽ സ്ത്രോത്രം രണ്ടിന്റെ പതിനൊന്നാണ് തോന്നുന്നത് ഹലൂയ കർത്താവിന് സ്തോത്രം തീത്തോസിന്റെ ലേഖനം രണ്ടാമത്തെ അധ്യായം ോസിന്റെ ലേഖനം രണ്ടിന്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ വായിക്കുമ്പോ ഇങ്ങനെ കാണാം കർത്താപന സ്ത്രോത്രം നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ടു കർത്താവിനു സോത്രം പൗലോസപ്പോൽ ലേഖനം എഴുതുന്നപ്പോ പറയുകയാണ് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസിന്റെ പ്രത്യക്ഷതക്കായിട്ട് അവൻ ആരാ അവൻ മഹാദൈവം ആ ഗ്രേറ്റ് ഗാഡ് നിങ്ങൾക്ക് ഞാന് ഇന്ന് എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല യേശുവിനെ ദൈവമെന്ന ശിഷ്യന്മാരെല്ലാവരും സമ്മതിപ്പി യേശുവിനെ ദൈവമെന്ന് വിളിക്കുകയാണ് അവരുമായ അമേൻ തോമസ് വിളിച്ചു പറയുക എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമായുള്ളവേ ക യേശുവിനെ അവര് ദൈവമെന്ന് വിളിച്ചു പരിശുദ്ധിയാത്മാവിനെ ദൈവമെന്ന് വിളിച്ചു ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പത്രോസ് അപ്പോസുള്ള പ്രവർത്തികളുടെ പുസ്തകം അഞ്ചാമത്തെ അധ്യായത്തിനകത്ത് അനന്യാസും സഫീറയും അമേൻ അമേൻ പത്രോസിനോട് സംസാരിക്കുന്ന വേളയിൽ പത്രോസ് പറയുക നിങ്ങൾ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല പരിശുദ്ധിയാത്മാവിനോടാ അമേൻ നാലാമത്തെ വാക്യം പറയുന്നു നിങ്ങൾ ദൈവത്തോട് പറഞ്ഞു ോട് വ്യാജം പറഞ്ഞത് എന്തിന് നിങ്ങൾ ദൈവത്തോട് വ്യാജം പറഞ്ഞത് എന്തിനാ നാലാം വാക്യത്തിലും ഭാഗ്യത്തിലും അമു പറയും ആത്മാവ് ദൈവമാണ് പരിശുദ്ധിയാത്മാവാം ദൈവം അപ്പൊ പുത്രൻ ദൈവമാണെന്ന് പറയുന്നു പരിശുദ്ധി ദൈവം ഏക സത്യ ദൈവം എന്ന് പറയുന്ന പിതാവായ ദൈവം കർത്താവിന്റെ സ്വോം അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധി ഗോഡ് ഹെഡ് അതാണ് ട്രിനിറ്റി അല്ലെങ്കിൽ ട്രൈ ഗാഡ് ട്രൈ മൂന്ന് തൃത്വം എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ തൃത്വത്തിന്റെ സംഭവം ഇതാ നാം നമ്മുടെ രൂപത്തിലും പ്രതിച്ഛായയിലും മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് ദൈവം പറഞ്ഞു ഒരു ദൈവം പറയുകയാണ് നമ്മുടെ പ്രതിച്ഛായയിൽ കർത്താവിന് സോദനം വീണ്ടും നമ്മൾ ആമേൻ നമ്മള് മൂന്നിന്റെ ഇരുപത്തിരണ്ട് കൂടി ഒന്ന് വായിച്ചേ മൂന്നിന്റെ ഇരുപത്തിരണ്ട് അപ്പോൾ അമേൻ ഉൽപ്പത്തി പുസ്തകം മൂന്നിന്റെ ഇരുപത്തിരണ്ട് വായിച്ചു കറുത്ത ആ ഒരു മൂന്നിന്റെ ഇരുപത്തിരണ്ട് വായിക്കുമ്പോ അവൻ മൂന്നിന്റെ ഇരുപത്തിരണ്ടിനകത്ത വീണ്ടും ദൈവം പറയാ യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ വൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിക്കുവാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു പാപത്തിന് അടിമപ്പെട്ട പാപത്തിന്റെ അധീനതയിലായ പിശാചിന്റെ അല്ലെങ്കിൽ അമൻ മരണത്തിന്റെ അധിപ ആധിപത്യത്തിനകത്തേക്ക് വന്ന മനുഷ്യൻ ആമേൻ കൈനീട്ടി ഇനി ജീവവൃക്ഷവും കൂടി തന്ന് അമർത്യനായി പോയാലത്തെ ഒരു പ്രശ്നം കർത്താരി സ്വോത്രം ആമേൻ ദൈവത്തിന്റെ വചനം പറയുക ആമേൻ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീർ നമ്മിൽ ഒരുവനെ പോലെ സ്തോത്രം നമ്മിൽ പോലെ ആയിത്തീർന്നിരിക്കുന്നു ആമേൻ സ്ത്രോത്രം ഹലി ഇരുപത്തിരണ്ടാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ആമേൻ നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു ഇപ്പോൾ അവൻ കൈനീട്ടി ആ കാലലൂയ കർത്താവിന്റെ സ്തോത്രം അപ്പൊ നമ്മിൽ ഒരുവനെ പോലെ എന്ന് പറഞ്ഞാൽ ദൈവം പറയുകയാണ് നമ്മിൽ ഒരുവനെ പോലെ അപ്പൊ ത്രിത്വം അംഗീകരിക്കാതെ ക്രിസ്തീയ വിശ്വാസമില്ല ഏക സത്യ ദൈവം എന്ന് പറയുന്നത് പിതാവ് പുത്രനും പരിശുദ്ധിയാത്മാവും ഉള്ള ഐ മീൻ നാം നമ്മുടെ അല്ലെങ്കിൽ നമ്മിൽ എന്നൊക്കെ പറയുന്ന ദൈവം പറഞ്ഞ ആ വാക്കുകൾക്കകത്ത് നമ്മൾ മനസ്സിലാക്കണം നിന്റെ ബുദ്ധി കൊണ്ട് നീ അളക്കരുത് കർത്താവിൻ്റെ സോത്രം ഇതെങ്ങനെ സംഭവിക്കും ആമേൻ സ്പിരിറ്റും സോളും ബോഡിയും നിന്റെ അകത്തിരിക്കുന്നുണ്ടെങ്കിൽ ഫ്ലഷും ഒക്കെ നിന്റെ അകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആമേൻ സ്വതന്ത്രം പിന്നെ എന്താ കുഞ്ഞെ നിനക്ക് ആമേൻ ഇത് ഇത് മാത്രം മനസ്സിലാകാത്ത ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തൃത്വത്തെ ദൈവം പറഞ്ഞു നമ്മുടെ പ്രതിച്ഛായയിൽ അപ്പൊ ദൈവമെന്ന് പറയുന്ന ദൈവമെന്ന് നീ കാണുന്നത് നമ്മുടെ എന്ന് പറയുന്ന പിതാവ് പുത്രൻ പരിശുദ്ധിയാത്മാവ് ഗോഡ് ഹെഡ് ആണ് അല്ലെങ്കിൽ തൃത്വം അമേൻ ഇത് വായിച്ചാട്ടെ അമേൻ യോഹനാന്റെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായത്തിനകത്ത് യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട് കർത്താവിന്റെ സോത്രം അമേൻ അതിനകത്ത് ആഹ് അതിനു മുമ്പ് പതിനാലാമത്തെ അധ്യായം ഒന്ന് വായിച്ചു പതിനാലാമത്തെ അധ്യായത്തിനകത്ത് വരുമ്പോ ആറാമത്തെ വാക്യത്തിനകത്ത് യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് എത്തുന്നില്ല നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു കർത്താവിൻ്റെ സ്ഥോത്നം നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്തു ചെയ്യും എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു കർത്താവിൻ്റെ സ്ഥോത്നം ഐ മീൻ ഹലലൂയ നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു ഫിലിപ്പോസ് അവനോട് പറയുക എപ്പോഴാ യേശു പറഞ്ഞു നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കുന്നു ആമേ കണ്ടിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഫിലിപ്പോസ് പറയുക ഞങ്ങൾക്ക് ആമേൻ അതിന്റെ അടുത്ത വാക്യം കർത്താവിൽ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരയണം എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു ഈ പിള്ളി കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ പറയത്തില്ലേ അപ്പ എനിക്ക് പപ്പായേ എനിക്ക് ഒരു ഒരു ചോക്ലേറ്റ് കിട്ടിയാ മതി എന്നൊക്കെ പറയുന്നത് പോലെ ഫിലിപ്പോസ് നിഷ്കളങ്കർ ഹൃദയത്തിൽ പറയുക ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തന്നാൽ മാത്രം മതി അത് മാത്രം മതി കർത്താൻ സൂത്രം യേശു പറഞ്ഞ അറിയാമോ യേശു അവനോട് പറഞ്ഞത് ഞാൻ ഇത്ര കാലം കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസെ എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത് പിതാവ് എന്നിൽ കൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിക്കുവിൻ അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിക്കുവിൻ ദൈവത്തിന്റെ വചനം പറയുക ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് വിശ്വസിക്കുവിൻ എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു കർത്താപുരസോദന അരലൂയ ഹരലൂയ ഞാൻ ഞാൻ പിതാവിനും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ കർത്താവിനുസോദനം ഞാൻ നിന്നോട് സംസാരിച്ച വചനം ഞാൻ എൻ്റെതായിട്ട് പറഞ്ഞതല്ല എന്നിൽ വസിക്കുന്ന പിതാവിനാൽ പറയപ്പെട്ടതാ കർത്താവിനുസോദനം യേശുവിനെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പിതാവും പുത്രനും ഒന്നു തന്നെയാ അല്ലെങ്കിൽ ആ മീൻ സൂത്രം ത്രീൻ ഏകത്വം അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് പിതാവ് ആ മീൻ നമ്മള് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പിതാവ് പിതാവ് പിതാവില്ലയോ പുത്രനില്ലയോ പരിശുദ്ധി ആത്മാവില്ലയോ പ്രിയമുള്ളവരെ പിതാവും പുത്രനും പരിശുദ്ധിയാത്മാവുമുണ്ട് ഇല്ലെങ്കിൽ ഈ നൂറുകണക്കിനുള്ള റെഫറൻസുകൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല സ്വർഗത്തിലെ ദൈവത്തെ നോക്കി പിതാവെ എന്ന് വിളിച്ച് യേശു പ്രാർത്ഥിക്കുകയാ പക്ഷേ യേശുവും പിതാവും ഒന്നാ പിതാവിനാൽ അയക്കപ്പെട്ടതാ പുത്രൻ പക്ഷേ പുത്രൻ എവിടെയാ പുത്രൻ പിതാവില പിതാവ് എവിടെയാ പുത്രനില്ല യേശു പറയുക നിങ്ങൾ ഇത് വിശ്വസിപ്പിൻ ഞാൻ പിതാവിലും പതിനൊന്നാം വാക്ക് ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിക്കുവിൻ നമ്മൾ പതിനേഴിന്റെ മൂന്ന് വായിച്ചു ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെയാ നിത്യജീവൻ ഹൈലൂയ നമ്മൾ ഇത് അറിയണം പിതാവിനെയും പുത്രനെയും പരിശുദ്ധിയാത്മാവിനെയും നമ്മൾ അറിയണം യേശു ദൈവമാണെന്ന് നാം അറിയണം പിതാവ് ദൈവമാണെന്ന് നാം അറിയണം പുത്രൻ ദൈവമാണെന്ന് നാം അറിയണം അപ്പോൾ തന്നെ അവർ ആ ഏക ദൈവമാണെന്ന് നാം അറിയണം കർത്താവിന് സ്ത്രോത്രം തൃത്വത്തെ കുറിച്ച് എന്തുമാത്രം അറിയാമോ ഹാലരൂയ യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ആ മനോഹരമായിരിക്കുന്ന പ്രാർത്ഥന ആ പതിനേഴാമത്തെ അധ്യായത്തിനകത്തേക്ക് വരുമ്പോ ആ മേൻ പതിനേഴാമത്തെ അധ്യായത്തിനകത്തേക്ക് വരുമ്പോൾ അതിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം പറയുകയാണ് നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നതുപോലെ അവരും തമ്മിൽ ആകേണ്ടതിന് തന്നെ കർതാവിന്റെ സോദ്രം പ്രിയമുള്ളവരെ ആ ദൈവം ആ ദൈവത്വം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് കർത്താവിന്റെ സോത്രം ഞാൻ നിന്നിലും നീ എന്നിലും ആകുന്നത് പോലെ അത്രമാത്രം നമ്മൾ ദൈവത്തിലാകണമെന്നും ദൈവം നമ്മിലാകണമെന്നും ദൈവം നമ്മയെ കുറിച്ച് ആഗ്രഹിക്കുക പ്രിയമുള്ളവരെ സത്യത്തിൽ അത് തന്നെയല്ലേ പൗരോസപ്പോസരെ നമ്മൾ നോക്കി പറഞ്ഞേ നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയ ആലയായിരിക്കുന്നുവല്ലോ ഡോൺ യു നോ ദാറ്റ് യു ആർ ദ ദംപിൾ ഓഫ് ദ ലിവിങ് ഗോഡ് ഹല ലൂിയ കർത്താവിന് സ്ത്രോത്രം എന്നെ അനുസരിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ അനുസരിക്കുന്നു എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുന്നുവെങ്കിൽ അവൻ ഞാൻ നിങ്ങളിലും അവൻ എൻ്റെ പിതാവ് എന്നിലും പരിശുദ്ധി ആത്മാവ് എന്നിലും ഉള്ളതുപോലെ ഞാൻ നിങ്ങളിലും നിങ്ങളെ എന്നിലും വസിക്കും സ്തോത്രം അപ്പോ ദൈവം സ്ത്രീത്വത്തെ മനസ്സിലാക്കുമ്പോൾ നിന്നിൽ വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് കൂടി നീ മനസ്സിലാക്കണം ിത്വത്തെ നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നിന്നിൽ വസിക്കുന്ന ദൈവത്തെ നീ എങ്ങനെ മനസ്സിലാക്കും ഹരി ചേർന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ യേശു പതിനാലാമത്തെ അധ്യായം മോഹനാൻ പതിനാലിൻ്റെ പതിമൂന്ന് ആമേൻ പന്ത്രണ്ട് മുതൽ പറയുക ആമേൻ ആമേൻ പതിനൊന്ന് ഞാൻ പിതാവിനും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിക്കുവിൻ അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിക്കുവിൻ പന്ത്രണ്ട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിലും വലിയത് അവൻ ചെയ്യും നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും കർത്താവിൻ്റെ സ്ത്രോത്രം പരിശുദ്ധി ആത്മാവിനാലും പരിശുദ്ധി ആത്മാവിനാൽ ജീവിക്കുന്ന നയിക്കപ്പെടുന്ന നമ്മൾ ഒരു കാര്യം അറിയണം യേശുവിൻ്റെ നാമത്തിൽ നാം എന്ത് ചോദിച്ചാലും നമുക്ക് ചെയ്ത് കിട്ടും നമുക്ക് ലഭിക്കും എന്തുകൊണ്ടാ പിതാവ് പുത്രനിലും പുത്രൻ പിതാവിലുമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചു പതിനാലാമത്തെ അധ്യായം മുഴുവൻ പതിനാലിൻ്റെ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അവൻ വായിക്കുമ്പോൾ യേശു പിതാവിനും പിതാവ് എന്ന് പഠിപ്പിച്ചിട്ട് അത് സ്ഥാപിക്കാനായിട്ട് പതിനാലാമത്തെ വാക്യം പറയുകയാണ് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇനിയിപ്പോ എൻ്റെ നാമത്തിൽ എന്നോട് ചോദിച്ചാൽ ആമേൻ സോദരം ഞാൻ ആമേ നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും സോത്രം പിതാവാം ദൈവം പുത്രനിലുണ്ടെന്ന് തെളിവ് തരുവാൻ തക്ക വിധം പുത്രന്റെ പുത്രാപത്തിൽ എന്ത് ചോദിച്ചാലും യേശു കർത്താവ് ചെയ്തു തരുമെന്ന് അവിടെ എഴുതി വച്ചിരിക്കുക പ്രധാന സഹോദരം ഇനി അതിന്റെ താഴ്ത്തോട്ട് മീൻ ഹലൂ താഴ്ത്തോട്ട് പതിനെട്ടാം വാക്യം പറയുക ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരെ കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല നിങ്ങളോ എന്നെ കാണും ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അറിയും കർത്താവിന് സ്തോത്രം അമേൻ എൻ്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നു കർത്താവിന് സ്തോത്രം ഹലരൂയ രാത്രി ഒരു കാര്യം നന്നായിട്ട് അറിയണം നമ്മെ അനാഥരായിട്ട് വിടാത്ത ദൈവം യേശുവിൽ വസിക്കുന്ന പിതാവ് പിതാവിൽ വസിക്കുന്ന യേശു കറുത്താവിനു സോദനം പതിനാറാമത്തെ അധ്യായം അതിൻ്റെ ഏഴാമത്തെ തിരുവചനത്തിനകത്ത് പരിശുദ്ധിയാത്മാവിനെ കുറിച്ച് പറയുന്നു ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം യേശു പറയുക ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാ എന്താ കാര്യം ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയല്ല ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും അവൻ വന്ന പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും നീതിയെ കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ന്യായവതിയെ ലോകത്തിന് ബോധം വരുത്തും കർത്താവിനു സ്തോത്രം ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനമാകുന്നത് പരിശുദ്ധിയാത്മാവിനെ ലോകത്തിലേക്ക് അവൻ നിങ്ങളിലേക്ക് അയക്കുമെന്ന് പറയാനാ സ്തോത്രം അവൻ ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെ കുറിച്ചും കർത്താവിനു സ്തോത്രം ഹലലൂയ സത്യത്തിന് പതിമൂന്നാമത്തെ വാക്യം സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സത്യത്തിലും സകല സത്യത്തിലും വഴി നിർത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്കറിയിച്ചു തരികയും ചെയ്യും അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്തു നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത് അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്കറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ പരിശുദ്ധിയാത്മാവ് വരുന്നത് പിതാവാം ദൈവത്തിൽ നിന്ന് പരിശുദ്ധിയാത്മാവിനെ അയക്കുന്നത് അമേൻ പുത്രനാ ഞാൻ പോകാതിരുന്നാൽ പരിശുദ്ധിയാത്മാവ് അയക്കപ്പെടുത്തില്ല അമേൻ അപ്പൊ പുത്രൻ പരിശുദ്ധിയാത്മാവ് പിതാവിലുള്ള പരിശുദ്ധിയാത്മാവ് പിതാവിലുള്ള പുത്രൻ ഏക സത്യ ദൈവത്തിലുള്ള പുത്രൻ ഏക സത്യ ദൈവത്തിലുള്ള പുത്രനാ യേശു ഏക സത്യ ദൈവത്തിലുള്ള പരിശുദ്ധിയാത്മാവാം ദൈവം അമേൻ പിതാവാം ദൈവം പുത്രനാ ദൈവം പരിശുദ്ധിയാത്മാവാം ദൈവം അമേൻ നമ്മൾ വായിച്ചു കേട്ട പത്രോസിന്റെ അമേൻ അപ്പോസല പ്രവർത്തികളിൽ പറഞ്ഞതുപോലെ പരിശുദ്ധിയാത്മാവ് ദൈവമാ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു ദൈവമാ പിതാവ് ദൈവമാ യഹോവയായ ദൈവമാ കർത്താവിന് സ്തോത്രം തൃത്വം അമേൻ കൂടി വന്നപ്പോൾ ഇങ്ങനെ പറയുക ഒരുമിച്ച് ആമേ പറയുക നാം നമ്മുടെ സ്വരൂപത്തിലും ചായയിലും മനുഷ്യനെ സൃഷ്ടിക്കുക ദൈവം പറഞ്ഞു കടുത്തം ഇതാ ഈ തൃത്വം എന്ന് പറയുന്നത് അമേൻ ഏകവചനത്തിനകത്തും ബഹുഭജനത്തിനകത്തും അമേ അതിന്റെ ന്യൂമറിക്കൽ വാല്യൂവിലല്ല പഠിക്കേണ്ടത് പിന്നെയോ ദൈവത്തിന്റെ പ്രവർത്തിപരമായിട്ട് പഠിക്കേണ്ട അവരുടെ ഓപ്പറേഷൻസ് ിറ്റീസ് ആമേൻ ഒന്നിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം ഒന്നിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞു അനന്തരം ദൈവം നമ്മുടെ നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സദൃശ്യപ്രകാരം പ്രകാരം നമ്മുടെ നമ്മുടെ മനുഷ്യനെ ഉണ്ടാക്കുക അവർ സമുദ്രത്തിനും മത്സ്യത്തിനും മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിൽ മേലും സർവഭൂമിയിൽമേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു കർത്താന സോത്രം ഇരുപത്തിയേഴാം വാക്യം വരുമ്പോൾ അതിനകത്ത് ബഹുവചനമില്ല ഏകവചനമേ ഉള്ളൂ ഗാഡ് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഈ ഭാഷയുടെ പ്രത്യേകത കൊണ്ട് എളുപ്പം മനസ്സിലാകും ഗാഡ് ക്രിയേച്ചർ മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ്

വിശ്വസിക്കുന്ന യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയുന്ന നിന്നിൽ വസിക്കുന്ന പരിശുദ്ധിയാത്മാവിനെ കുറിച്ച് നിനക്ക് മനസ്സിലാകത്തുള്ളൂ കർത്താവ് നമ്മെ ഈ വാക്കുകളാൽ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അടുത്ത ദിവസങ്ങളിൽ പരിശുദ്ധിയാത്മാവ് നയിക്കുന്നത് പോലെ പരിശുദ്ധിയാത്മാവ് നമുക്കിതെല്ലാം പറഞ്ഞു തരുന്നത് കർതാന സോത്രം നമ്മെ പഠിപ്പിക്കുന്നത് യേശു പഠിപ്പിച്ചത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മെ സാക്ഷിയാക്കി മാറ്റുന്നത് പരിശുദ്ധി ആത്മാവ് ഇന്ന് രാത്രി ഈ കേട്ട വചനപ്രകാരം യേശുവിൻ്റെ നാമത്തിൽ എന്തെങ്കിലും പ്രാർത്ഥിക്കാം എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ അതിൻ്റെ മേൽ സ്വർഗത്തിലധീവം ഉത്തരമയക്കുക തന്നെ ചെയ്യും സ്വർഗം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ പരിശുദ്ധനെ നല്ല കർത്താവെ നന്ദിയോട് സ്ത്രോത്രം അനുഗ്രഹമേറിയ നല്ല രാത്രിക്കായിട്ട് ഞങ്ങൾ അങ്ങേ നന്ദി പറയുന്നു അപ്പച്ചൻ ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട് മാനിച്ചാട്ട് അങ്ങനെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് രാത്രി കേട്ട മെസ്സേജ് കർത്താവെ അതിൻ്റെ കണ്ടന്റ് കർത്താവെ അത് ഞങ്ങളുടെ നിത്യജീവൻ ആധാരമായിരിക്കുന്ന വചനമായിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ കണ്ണുകളെ തുറക്കണം ഞങ്ങളിത് മനസ്സിലാക്കുവാനും പഠിക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാനും സ്വർഗം ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥന കേട്ട കൃപക്കായിട്ട് സ്തോത്രം അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ നല്ല പിതാവേ ആമേൻ 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 കർത്താവ് നമ്മെ സംബന്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ